എൻ്റെ പേര് സജു. ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ഒരു മാസം മുമ്പ് ഇവിടെ വന്ന് അച്ഛനെ കണ്ടിരുന്നു. കണ്ടപ്പോൾ എന്നോട് നല്ലതായിട്ട് പ്രാർത്ഥിച്ച് കുടുംബസാരിച്ച് കുർബാന ആയിക്കൊള്ളാൻ പറഞ്ഞു. അതിനുശേഷം എനിക്ക് ധാരാളം കടബാധ്യതയും എൻ്റെ രണ്ട് വസ്തുക്കൾ വിൽക്കാനുണ്ടായിരുന്നത് വിൽക്കാതെ വർഷങ്ങളായിട്ട് വിൽക്കാൻ സാധിക്കാതെ കേസും പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. പോലീസ് എന്നെ തേടി നടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അച്ഛൻ്റെ അടുത്തോട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കുടുംബസാരിച്ച് കുർബാന അനുവദിക്കാൻ പറഞ്ഞു. അതിനുശേഷം വീണ്ടും അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛൻ പറഞ്ഞു 7 ദിവസം അടുപ്പിച്ച് ഇവിടെ വന്നിരുന്ന് 3 മണിക്കൂർ വീതം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ 7 ദിവസം ഞാൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം 1 മാസം തികയുന്നതിന് മുമ്പ് കമ്പനിയും 5 ഏക്കർ നിലവും കച്ചവടമായി. 3 ലക്ഷം രൂപ അഡ്വാൻസ് കിട്ടി. കഴിഞ്ഞ ആഴ്ച എല്ലാ കാര്യങ്ങളും അഗ്രിമെൻ്റ് ആയി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒത്തിരി പേപ്പർ വർക്കുകളെല്ലാം നടക്കാറുണ്ട്. അതെല്ലാം നടക്കുന്നതിനായിട്ട് വീണ്ടും എല്ലാവരുടെയും പ്രാർത്ഥന അഭ്യർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ഇവിടെയുള്ള എല്ലാ അച്ഛന്മാർക്കും ഇവിടുത്തെ ഇവിടെ വരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. ദൈവത്തിന് പ്രത്യേകം കൊള്ളാനും കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ദൈവത്തിൻ്റെ യേശുവിൻ്റെ കൃപയുണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിന് നമുക്ക് നന്ദി പറയാൻ ഈ മകന് ഒത്തിരി കടബാധ്യത ഉണ്ടായിരുന്നു വിളിച്ച് പറഞ്ഞതാണ് എങ്കിലും അവർക്കൊന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്ന മാത്രമേ ഉള്ളൂ. വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തി വലിയ ഭാവിയായിട്ടല്ല, മറിച്ച് നമ്മുടെ ഹൃദയ വിശുദ്ധി ചില പ്രാർത്ഥിക്കേണ്ടത് ഹൃദയത്തെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. നന്നായിട്ട് കുമ്പസാരിച്ച് ഒരുക്കത്തോടെ കുമ്പസാരിച്ച് 7 ദിവസം 3 മണിക്കൂർ വെച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ പല പ്രാവശ്യം പല ഏജന്റുമാരെ വിളിപ്പിച്ച് സ്ഥലം വിൽക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അങ്ങനെ മനസ്സിന് ഒരുപാട് നിരാശകളൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി ഒത്തിരി വിശ്വാസത്തിൽ അകന്നു പോകാൻ പോലും പ്രേരണയായിരുന്നു. എന്നാൽ ഈ മകനിവിടെ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, കോട്ടയത്തു നിന്ന് ഇവിടെ വരെ വരാൻ ചില യാത്രാ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും വരണമെന്ന് തന്നെ പറഞ്ഞു. സന്തോഷത്തോടുകൂടി ഇവിടെ അടുത്തൊരു റിലേറ്റീവിൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് അതിന് മുടക്കം വരാതിരിക്കാൻ, സമയത്തിൽ അതിന് മാറ്റം വരാതിരിക്കാൻ വേണ്ടി എല്ലാ ദിവസവും പ്രഭാതത്തിൽ അത് രാവിലെ തന്നെ ഇവിടെ വന്ന് 3 മണിക്കൂർ വെച്ച് പ്രാർത്ഥിച്ച് ഐതാ ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ, വിശ്വാസമേറ്റ് പറഞ്ഞപ്പോൾ ദൈവം ഇവൻ്റെ കടം ഏറ്റെടുക്കാൻ തയ്യാറായി. അസുഖപ്പെടുവാനും ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിച്ചു. ഇനി ശേഷിച്ച ആ മേഖലയിലും വിശ്വാസത്തോടെ ഈ മകൻ പ്രാർത്ഥന നിലനിൽക്കുവാനായിട്ടും ഇതുപോലെ അനേകർക്ക് വിശ്വാസം വളരുവാനായിട്ട് ഇടവരുത്തിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ്യ.